നമസ്കാരം ഷോർട്ട് ടൈമിലേക്കുള്ള മാർക്കറ്റിന്റെ ടെക്നിക്കൽ ഔട്ട്ലുക്ക് ബയേഴ്സിന് അനുകൂലമാണ് എന്നുള്ള സൂചന നൽകി വീക്കിലി ബേസിൽ ഇൻഡെക്സ് രണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം ഉയർന്ന് അടുത്ത് ക്ലോസിംഗ് നൽകി വീക്കിലി ബേസിൽ മിഡ് ക്യാപ് ഇൻഡെക്സിൽ മൂന്ന് ശതമാനവും ലാർജ് ക്യാപ് ഇൻഡെക്സിൽ രണ്ട് പോയിന്റ് ആറ് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡെക്സിൽ രണ്ട് ശതമാനത്തിനടുത്തുള്ള പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് സപ്ലൈ കട്ട് ഏർപ്പെടുത്തിയിട്ടും ക്രൂഡിന്റെ വില താഴ്ന്ന ലെവലിൽ തുടരുന്നതും ഗ്ലോബൽ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ബുള്ളിഷ് ട്രെൻഡും ഇന്ത്യൻ എക്കോണമിയുടെ ശക്തിയെക്കുറിച്ച് പറയുന്ന രീതിയിൽ പുറത്തുവന്ന ജി ഡി പി ഡാറ്റയും ഐപിഒകൾ ഉണ്ടാക്കിയ ബൈയിംഗ് മൊമെന്റോയും കഴിഞ്ഞ ആഴ്ച ഇൻഡെക്സിന് ഇരുപതിനായിരം എന്ന റെസിസ്റ്റൻസ് മറികടക്കുന്നതിനും ഇരുപതിനായിരത്തിനും മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിനും സഹായിച്ചു ഇന്ന് നാല് സ്റ്റേറ്റുകളിൽ നിന്നും പുറത്തുവന്ന ഇലക്ഷൻ റിസൾട്ട് സുസ്ഥിരമായ ഒരു ഗവൺമെന്റിന്റെ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ഇതുകൂടാതെ ഇൻഫ്ലേഷൻ ഇടിയുന്നതും ഗവൺമെന്റ് സ്പെൻഡിംഗ് ഉയരുന്നതും കൺസപ്ഷൻ ഡേറ്റ വർദ്ധിക്കുന്നതും സെല്ലിംഗിലായിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ കൂടി ബൈങ് സൈഡിലേക്ക് മാറിയതും വരുന്ന ആഴ്ചയും മാർക്കറ്റിൽ പോസിറ്റീവ് ട്രെൻഡ് തുടരും എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇനി ഴ്ചയിലേക്കുള്ള പ്രധാന ലെവലുകൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം മന്ത്ലി കാൻഡൽ പാറ്റേൺ പരിശോധിച്ചാൽ നാലു മാസത്തെ കൺസോൾട്ടേഷന് നവംബർ മാസത്തെ എക്സ്ട്രീം ബുള്ളിഷ് കാൻഡലോടുകൂടി അറുതി വന്നിരിക്കുകയാണ് ഡിസംബർ മാസത്തിൽ ഒരു പോസിറ്റീവ് ബൈംഗോട് കൂടിയുള്ള ആരംഭമാണ് കാണാൻ സാധിക്കുക വീക്ക്ലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ നിഫ്റ്റി ഏകദേശം റെസിസ്റ്റൻസ് സോണിന് അടുത്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ നിന്നും ഡബിൾ പീക്ക് പോലുള്ള കാൻഡിലുകൾ വരാനുള്ള സാധ്യതയുമുണ്ട് എന്നിരുന്നാലും പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടും പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് സ്ട്രോങ് സപ്പോർട്ടുമായി പ്രവർത്തിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഡെയിലി കാൻഡിൽ പാറ്റേണിലും ഒരു ബുള്ളിഷ് കാൻഡിൽ പാറ്റേൺ ആണ് നമ്മൾക്ക് കാണുന്നത് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഇവിടെ നിന്നും ബൈങ് മൊമെൻ്റം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ബൈങ് മൊമെൻറ്റം വരികയാണെങ്കിൽ ഇരുപതിനായിരത്തി മുതൽ ഇരുപതിനായിരത്തി വരെയുള്ള സോൺ ഒരു റെസിസ്റ്റൻസ് സോണായി പ്രവർത്തിച്ചേക്കും നിഫ്റ്റി ഇരുപതിനായിരത്തി അഞ്ഞൂറ് എന്ന ടാർഗറ്റിന് ലക്ഷ്യമാക്കിയായിരിക്കും നീങ്ങുക ഇരുപതിനായിരം സൈക്കോളജിക്കൽ സപ്പോർട്ടും പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് സ്ട്രോങ് സപ്പോർട്ടുമായിട്ടായിരിക്കും പ്രവർത്തിക്കുക ഡോളർ ഇൻഡെക്സ് നൂറ്റിമൂന്ന് എന്ന ലെവലിലേക്ക് എത്തിയതും ഇന്ത്യ വിക്സ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് എട്ട് എന്ന ലെവലിൽ അതായത് നോർമൽ ലെവലിൽ തുടരുന്നതും ക്രൂഡിന്റെ വില എഴുപത്തിനാല് ഡോളർ പെർ ബാരൽ എന്ന ലെവലിനടുത്ത് നിൽക്കുന്നതും ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമാണ് ഇവിടെ എഫ്ഐ എസ് കഴിഞ്ഞ ആഴ്ചയോടു കൂടി സെല്ലിംഗ് സൈഡിൽ നിന്നും ബൈങ്ങ് സൈഡിലേക്ക് മാറിയത് ഇന്ത്യൻ മാർക്കറ്റിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് സെക്ടോറിയൽ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളിലും ബൈങ്ങ് മൊമെന്റും പ്രകടമാണ് ഐ ടി സെക്ടറിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരാനുള്ള സാധ്യതയുണ്ട് ഫാർമ സെക്ടർ ഓട്ടോമൊബൈൽ സെക്ടർ റിയാലിറ്റി സെക്ടർ തുടങ്ങിയ സെക്ടറുകൾ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ച ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് പി എസ് യു സെക്ടറാണ് ഇനി നമ്മൾക്ക് സ്വിംഗ് ട്രേഡിന് വേണ്ടി പരിഗണിക്കേണ്ട ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തെ സ്റ്റോക്ക് അമരാജ എനർജി ആന്റ് മൊബിലിറ്റി ലിമിറ്റഡ് വെള്ളിയാഴ്ച സ്റ്റോക്ക് ഏഴ് പോയിന്റ് ആറ് ശതമാനം ഉയർന്ന എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി പതിമൂവായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം റിട്ടേൺ നൽകി എഴുന്നൂറ്റി തൊണ്ണൂറ്റി സ്റ്റോക്കിന്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയും എഴുന്നൂറ്റി പതിനാറ് ഫിഫ്റ്റി ടു വീക്ക് ലോയുമാണ് ആറ് മാസം കൊണ്ട് ഇരുപത്തിനാല് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സലും വന്നു കഴിഞ്ഞു അമരാജ ബാറ്ററി ലിമിറ്റഡ് എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന കമ്പനി ഏറ്റവും വലിയ ലെഡ് ആസിഡ് മാനു ലെഡ് ആസിഡ് ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് മുപ്പത്തിരണ്ടോളം രാജ്യങ്ങളിൽ കമ്പനി അതിന്റെ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി സെഗ്മെന്റിൽ മാത്രമല്ല ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് കൂടി കമ്പനി അതിന്റെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി അമരാജ ബാറ്ററി ലിമിറ്റഡിൽ നിന്നും അമരാജ എനർജി ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന് കമ്പനി പേര് മാറുകയും ചെയ്തു ടെലികോം എക്യുപ്മെന്റ് മാനുഫാക്ചർ യു സെക്ടർ ഇന്ത്യൻ റെയിൽവേ പവർ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡർ കമ്പനി കൂടിയാണ് അമരാജ ബാറ്ററി ലിമിറ്റഡ് അല്ലെങ്കിൽ അമരാജ എനർജി ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന കമ്പനി ആർ ഒ ഇ പതിനാല് പോയിൻറ്റ് എട്ട് ആർ ഒ സി ഇരുപത് പോയിൻറ്റ് രണ്ട് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ നൂറ് കോടി രൂപയുടെ കടം മാത്രമേ ഉള്ളൂ പ്രൊമോട്ടേഴ്സിന് ഇരുപത്തെട്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗും എഫ് ഐ എസിന് ഇരുപത്തിനാല് ശതമാനവും ഡി ഐ എസിന് പതിനാറ് ശതമാനവും പബ്ലിക്കിന് മുപ്പത് ശതമാനവും സ്റ്റേക്ക് ഹോൾഡിങ്ങുണ്ട് എഫ് ഐ എസിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തഞ്ചില് നിന്നും ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ഡി ഐ എസിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പത്തിൽ നിന്നും പതിനാറ് ശതമാനത്തിലേക്ക് ഉയർന്നു മന്ത്ലി കാൻഡിൽ പാറ്റേൺ നോക്കിയാലും വീക്കിലി കാൻഡിൽ പാറ്റേൺ നോക്കിയാലും ഹൈ സ്ട്രെങ്തും ഹെവി ബൈയിങ്ങും സ്റ്റോക്കിൽ കാണാൻ സാധിക്കും വളരെ കൃത്യമായി ഇത് മന്ത്ലി കാൻഡിൽ പാറ്റേണിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട് വീക്കിലി കാൻഡിൽ പാറ്റേണിൽ സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് അവിടെ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞുതുടങ്ങുകയും അഞ്ഞൂറ്റി അൻപത് വരെ എത്തുകയും ചെയ്തു അഞ്ഞൂറ്റി അൻപതിൽ നിന്നും സ്റ്റോക്കിലൊരു ട്രെൻഡ് ലൈൻ ഒരു സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ വന്നു അതിനുശേഷം സ്റ്റോക്ക് അപ്പുവയുടെ ട്രെൻഡിലേക്ക് നീങ്ങുകയായിരുന്നു എഴുനൂറ് രൂപ വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റിംഗ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താണ് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് ഡെയിലി കാൻഡിൽ പാറ്റേൺ നോക്കിയാലും ഇവിടെ ഹാൻഡിൽ രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ കാണാൻ സാധിക്കും ട്രെൻഡ് റിവേഴ്സൽ വന്നതുകൊണ്ടും സ്റ്റോക്കിൽ സ്ട്രെങ്ത് നിലനിൽക്കുന്നതുകൊണ്ടും സ്റ്റോക്കിന്റെ റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എണ്ണൂറ്റി അൻപത് തൊള്ളായിരം വരെ ടാർഗറ്റിലേക്ക് സിംഗ് ട്രേഡ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അറുനൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് ആണ് ചെയ്യേണ്ടത് അമരാജ ബാറ്ററി പോലെ തന്നെ ഉയർന്ന ബൈയിംഗ് മൊമെന്റം പ്രകടമാക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഡിക്സൺ ടെക്നോളജി ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിലെ പൊസിഷണൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ പരിശോധിക്കുന്നത് സ്റ്റോക്കിന്റെ മന്ത്ലി കാൻഡൽ പാറ്റേൺ പരിശോധിച്ചാൽ ഉയർന്ന ബൈയിംഗ് മൊമെന്റം സ്റ്റോക്കിൽ കാണാൻ സാധിക്കും റീസെന്റ്ലി മന്ത്ലി ബേസിസിൽ സ്റ്റോക്ക് അയ്യായിരത്തി എന്ന ലെവലിന് മുകളിൽ ബ്രേക്ക്ഔട്ട് നൽകി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപതിനടുത്ത് ട്രേഡ് ചെയ്യുകയാണ് ഇവിടെ സ്റ്റോക്കിന്റെ വീക്ക്ലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ആറായിരം സ്റ്റോക്കിന്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ് ആറായിരം എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൌട്ട് നൽകുകയാണെങ്കിൽ ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരത്തി എഴുന്നൂറ് പോലുള്ള ടാർഗറ്റുകൾ റേഞ്ച് കാൽക്കുലേഷൻ വഴി ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ നിന്നും കാണാൻ സാധിക്കും പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ പരിഗണിക്കേണ്ടത് അയ്യായിരം രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്